മദ്രാസ് സമിതിയും ഒക്കെ പാടെ ആകെ ഒരുപാട് ഇത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ 86 ചെന്നത്. പിന്നെ നാരായണത്തിന്റെ 400 വാർഷികമാണ് ആഘോഷം ആ സമയത്താണ് വരുന്നത്. അത് 400 വാർഷികത്തെ സംബന്ധിച്ച് പറയുമ്പോ ഞങ്ങൾക്കൊക്കെ നിർണായകമായിട്ടുള്ള പങ്കേറുന്ന ഇതിലുണ്ടായിരുന്നു. അത്രയധികം ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. 89 നീണ്ടു നിന്നു. അപ്പൊ അതിൽ ഒരു സമ്മേളനത്തില് NV കൃഷ്ണവാര്യരാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. PC വാസുദേവൻ ഇളയതാണ് എന്താണ് അതിന്റെ യോഗാധ്യക്ഷൻ. പിന്നെ പിന്നെ അതില് പ്രഗത്ഭരായിട്ടുള്ള 2-3-4 ആളും കൂടി സംസ്കൃത പണ്ഡിതന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വാഗതം എനിക്കാണ്. ഞാൻ സ്വാഗതം സംസ്കൃതത്തിലാണ് പറഞ്ഞത്. സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഉന്നിത്തിരി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വരുന്നുണ്ട് കോഴിക്കോട് സർവകലാശാലയിൽ. അത് യോഗത്തിന് വന്നിട്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അത്ര ഭഗവാൻ ഉന്നിത്തിരി മഹാരാജയ ഇതപര്യന്തം നാഗതഹ, ഇതേവരെയും അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടില്ല. തഥാപി അദ്ദേഹത്തിനും സ്വാഗതം ഞാൻ ആശംസിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വാഗതം പറയുക. അങ്ങനെ തുടങ്ങുമ്പോഴേക്ക് എന്നാൽ രാജ്യത്തെ പേടിയുണ്ട് അവിടെ. അവിടെ ഇങ്ങനെ ആ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു അല്ലെ, പഞ്ചായത്തിൻ്റെ ഇറങ്ങി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അഹം ക്ഷമാപ് രാജ്യം ക്ഷമിക്കണം അദ്ദേഹം തത്ര ഭഗവാൻ തസ്യ ആഗമനം ശീഘ്രമേവ ഗമിഷ്യതി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു. അങ്ങനെ ഒരു തവണ ഒരു കവി സമ്മേളനം നടക്കണല്ലേ, അന്ന ഗുരുസ്വാമിയാണ് സ്വാഗതം പറയുന്നത്. അപ്പോൾ അത് ശ്ലോകത്തിൽ കൂടെ കവിതയിൽ കൂടെയാണ് സ്വാഗതം പറഞ്ഞത്. അപ്പൊ ആ കവി സമ്മേളനത്തിന് അപ്പൊ എന്തെങ്കിലും ഒരു നമ്പർ മോനേട്ടനാണ് മോനേട്ടൻ പറഞ്ഞ ഒരു നമ്പർ ഇറക്കണം എന്തെങ്കിലും. അപ്പൊ ഈ വന്നതിന് ശേഷം ആ ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കവി സമ്മേളനം തുടങ്ങി ഉളപ്പോണ്ടാണ് അങ്ങനെയല്ല. അങ്ങനെ അത് വന്നപ്പോ എന്താ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. അവിടെ ഇരുന്നോണ്ട് അന്നൊക്കെ കുറച്ച് ഇത് കൂടി ഇതുള്ള സമയമാണ് എന്തിനു പറഞ്ഞു. അപ്പൊ അങ്ങനെ വിളിച്ചു അത് കവിതയിലൂടെയാണ് പറഞ്ഞു. ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് കവിതയില് ഓർമ്മയുണ്ട്. പിന്നെ അതിലത്തെ ഓരോ സമയങ്ങളിലും അതിന് അനവധി മഹാനുമാക്കൾ വന്നിരുന്നു. അത് രാത്രി ചെയ്തന്നെ ചെയ്തി. അതേപോലെയുള്ള അനവധി ആളുകൾ ഇപ്പൊ അവർ പലതും തന്നെ മൺമറഞ്ഞു പോയിട്ടു. അപ്പൊ അവരൊക്കെ നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിനും നിലപാടിൽ നിന്നും ഇപ്പൊ ഞങ്ങൾക്കാണ് രാത്രി. അപ്പൊ ഒരു തവണ പത്രപ്രിയയുടെ ആവശ്യമായിട്ട് എറണാകുളത്ത് പോയി തിരിച്ചു വരുമ്പോ കൊടുക്കലൊരു ഭരണിയാണ്. അപ്പം ഞാൻ ആ വാർനാട്ടിൽ ഉണ്ണിയിട്ടായിരുന്നു എൻ്റെ കൂടെ മുന്നിൽ നിങ്ങൾക്ക് പെട്ടോളും. ഞാൻ പറയാം ഇറങ്ങിയിട്ട് ഞാൻ നാളെ വീട്ടിലും രാത്രി അന്നാ നമ്മൾ കണ്ടു അവിടെ നിന്ന് അന്നാ കണ്ടത്. കാരണം അവിടെ ഭരണി കഴിഞ്ഞിട്ട് ദിവസമാണ് പോകുന്നത്. അങ്ങനെ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് താമസിക്കുകയും ചെയ്യാം അവിടെ. അങ്ങനെ സമാപനത്തിന് രാജീവ് ഗാന്ധി എന്താണ് ഹിന്ദു സ്വാമി ഉണ്ടായിരുന്നു. ഹിന്ദു അദ്ദേഹത്തിന് രാജീവ് ഗാന്ധിക്ക് പ്രസംഗിക്കാനുള്ള പ്രസംഗം മലയാളത്തിലുള്ള സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കി കൊടുത്തു. തയ്യാറാക്കി കൊടുത്തു നോക്കുമ്പോ അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി കൊടുത്തു. പൂനാന്തം നമ്പൂരി അവര് പറയുന്നതിലുള്ള വ്യത്യാസം. അതേപോലെ പാഞ്ചജന്യത്തിൽ വെച്ചിട്ടാണ് നാരായണീയ 400 വാർഷികത്തിന്റെ സ്വാഗത സംഘം രൂപീകരണത്തിലുള്ള പ്രഥമ യോഗം നടന്നത്. അന്ന് ദേവസ്വം മന്ത്രി സുന്ദരസ്വാമി പാലക്കാട് വലിയ സുന്ദരസ്വാമി ഒക്കെ ഉണ്ടാവുള്ളൂ. സുന്ദരസ്വാമി ഒരു ഭാഷ പറഞ്ഞു ചെമ്പൈക്ക് തൊണ്ടയിൽ ചെമ്പൈ സംഗീതോത്സവ ഉദ്ഘാടനത്തിനും ദേവസ്വം മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു അല്ല മേപ്പത്തൂർ നാരായണ മന്ത്രിക്ക് കാലില് വാദം പിടിച്ചു ചെമ്പയ്ക്ക് തൊണ്ടയിൽ വാദം പിടിച്ചു. നാരായണീയം എന്നൊരു വലിയൊരു പുസ്തകമാണ്. അത് നമുക്ക് വേണ്ട പോലെ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യണം. നമുക്ക് എന്താ തുറന്ന പ്രസംഗം ഓർമ്മ ഉണ്ട്. പിന്നെ അതിൽ ഓരോ മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ അവസാന സമ്മേളനത്തിനാണ് ആര് വന്നത്, രാജീവ് ഗാന്ധി വന്നത്. രാജീവ് ഗാന്ധി അന്ന് ബാല്യത്തിൽ അവർ സ്വന്തമായിട്ട് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ കിഴക്കേ നടയിലുള്ള
അവിടെ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഒപ്പം ചെല്ലാനുള്ള പാസ് ഡിവൈസിലേക്ക് ഒപ്പിട്ടുള്ള ആ പാസ് എനിക്ക് രാമകൃഷ്ണനായിട്ട് അവിടെ നടത്തി അവയില് സോപാനത്ത് നിൽക്കാനാ ഞങ്ങൾക്ക് അച്ഛനമ്മമാരിക്കൊന്നും ഞങ്ങൾക്ക് ആ പാസ് നമ്മളും ഞങ്ങൾ അതേപോലെ പ്രഗത്ഭരായിട്ടുള്ള അനവധി ആളുകൾക്ക് മലകളേക്ക് ഇടപെടാനൊക്കെ നമുക്ക് ആ സന്ദർഭം വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് വരുമ്പോ ഗുരുവായൂരിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഗുരുവായൂരിന്റെ അവസ്ഥ ഈ ലോഡ്ജുകൾ അല്ലെങ്കിൽ ഈ കാണുന്ന പുരോഗതിയോ ഇത്രയും ലോഡ്ജുകളോ ഇത്രയും കല്യാണ മണ്ഡപങ്ങളോ ഒന്നും ഇല്ല. വളരെ അപൂർവമായിട്ടുള്ള കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത്തെ മാതിരിയുള്ള തിരക്കൊന്നുമില്ല. ധാരാളം കല്യാണങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അതേപോലെ ഹൈലൈറ്റിൽ ഒന്ന് അങ്ങനെ അപൂർവ അന്ന് നമുക്ക് നമുക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോഴും ഇപ്പൊ കല്യാണം കൊണ്ട് നമ്മൾ എത്രയാണെന്ന് നമ്മള് നമ്മുടെ കണ്ണിന് മുമ്പിലുള്ളതായിരിക്കും. പക്ഷെ നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. ചിലപ്പോ ആളുകൾ ചോദിച്ചാലേ എവിടെയാണെന്ന് അറിയില്ല. അത്രയധികം കൂടു പോലെ കൊടുത്തുകൊണ്ടിട്ടുണ്ട് നാല് ഭാഗത്ത് കല്യാണം കൊണ്ട് പോകാൻ ലോഡ്ജ് കൂടി. അപ്പൊ അന്നത്തെക്കാളൊക്കെ ജനനിബിഡാവും അത്രയധികം തിരക്കൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ അന്നത്തെ കാലത്ത് കല്യാണങ്ങൾ അകത്തായിരുന്നു കല്യാണം. അത് അന്നത്തെ കാലത്ത് എന്റെ ഓർമ്മയില് ലളിതാ പത്മിനിയുടെ കല്യാണം നടന്നു. അന്ന് ഇതുപോലെ കണ്ടമാനം കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. നൂറ്റി ചില കല്യാണം ഉണ്ടായിരുന്നു. അന്ന് തലേ ദിവസം അമ്പലത്തിനകത്ത്